വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ഗോൾഡ് അറിയാലോ, ഗോൾഡ് ഒരു നാൻഡ് ലോസിംഗ് സ്ട്രീക്ക് എൻഡ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. പക്ഷേ സ്റ്റിൽ ഫോർ ദ വീക്ക് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആണ്. ഓക്കെ, വരാൻ പോകുന്ന ഏതൊരു കാര്യം കൃത്യമായ സൃഷ്ടാവിന് മാത്രമേ അറിയുകയുള്ളൂ. ഇതൊരു പഠന റിപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും തുടർച്ചയായിട്ട് 9 ദിവസത്തെ ഒരു ഇടിച്ചിലിന് ശേഷം ഗോൾഡ് അത് അവസാനിപ്പിച്ച് നിൽക്കുകയാണ് എങ്കിൽ കൂടിയും ഈ ആഴ്ചയെ നോക്കി പരിഗണിച്ചെടുക്കുമ്പോൾ നഷ്ടം തന്നെയാണ് ഗോൾഡിനെ സംബന്ധിച്ച്. അവസാന നിമിഷങ്ങളിൽ കരകയറി അത് അല്പം നില മെച്ചപ്പെടുത്തി. ഇതൊക്കെ പരിഗണിച്ചെടുക്കുമ്പോൾ ഗോൾഡ് എങ്ങോട്ട് എന്നുള്ളത്, അത് മാത്രം കേട്ടോ, ലോങ്ങസ്റ്റ് ഡെയിലി ബേസിൽ എന്താ ഒരു 7 ഡേയ്സ് തുടർച്ചയായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഡെയിലി ലോസ് സ്ട്രീക്കും 7 വർഷത്തെ ഏറ്റവും വലുതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോൾഡ് കാണിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ നോക്കണം. അതൊക്കെ ഗോൾഡ് ഇപ്പോൾ കാണിച്ചു. മാത്രമല്ല മാർച്ചിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പ്രൈസിലേക്കും ഗോൾഡ് വന്നു. ഇനി എങ്ങോട്ട് വീണ്ടും കുറയും എന്ന്, സ്റ്റിൽ എന്താ ഈ ഒരു കുറയും എന്നുള്ളത് അല്ലെങ്കിൽ ഗോൾഡ് ഇനിയും കുറയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അനലിസ്റ്റുകളും ഉണ്ട്. അത് കുറയുന്നത് നിർത്തി എന്ന് കരുതുന്ന അനലിസ്റ്റുകളും ഉണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്യണം ഗോൾഡിനെ സംബന്ധിച്ച്? കാരണം ഇന്റർനാഷണൽ മാർക്കറ്റ് ഗോൾഡ് ഇപ്പോൾ $1,833 കേരളത്തിലെ സ്വർണ്ണയിലേക്ക് വരാം. അതേപോലെ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തപ്പോഴേക്കും ഒരു അഡ്വാൻറ്റേജ്, ഒരു +12 ഇതുവരെ കാണാത്തൊരു സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. US ജോബ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പുതിയ ജോബ് 336,000 ആഡ് ചെയ്തിട്ടുണ്ട്. 170,000 ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് 180,000 ആയിരുന്നു വന്നിട്ടുള്ളത്. എന്തായാലും 170,000 എക്സ്പെക്ട് ചെയ്തപ്പോഴേക്കും ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് വളരെയധികം ആഹ്ലാദപരനായിട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത്. 336,000 ജോബ് ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ ജോബ് ഡാറ്റ വന്നപ്പോൾ ഗോൾഡ് ഒന്ന് താഴേക്ക് പതറിയെങ്കിലും ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഗോൾഡിനെ മുകളിലേക്ക് പിടിച്ചു ഉയർത്തുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. ഇനി എന്ത് എന്നുള്ളതായിരിക്കും മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇന്ന് കേരളത്തിൽ വേണമെങ്കിൽ ഒരു ഇപ്പോൾ ഉള്ള പ്രൈസ് 42,000 ആണുള്ളത്. ഈ 42,000 നിന്നും ഒരു 80 or 120 രൂപ കൂട്ടണം. ശരിക്കും ചിലപ്പോൾ ഒരു പറഞ്ഞെങ്കിൽ കൂട്ടമില്ല, കൂട്ടാത്ത അവസ്ഥ കേട്ടോ ചില ഇവരെ എന്താ ചിന്തിക്കുന്നത് നമുക്കറിയത്തില്ല. 80 or 120 ഒന്ന് കൂട്ടണം ശരിക്ക്. പിന്നെ അതാ എന്തായാലും ഒന്നും കുറക്കാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പൊ അതങ്ങനെയാണുള്ളത്. 99% വരാൻ പോകുന്ന ഏത് കാര്യം കൃത്യമായ സ്ഥലം മാത്രമേ അറിയത്തില്ല. എന്റെ പഠന റിപ്പോർട്ടാണ്. അതുകൊണ്ട് എന്തായാലും പറഞ്ഞു വരുന്നത് വെച്ചാല് ഗോൾഡ് ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് ചോദ്യം. 1833 അതായത് ഒരു ലോസിംഗ് സ്ട്രീക്കിനെ എൻഡ് ചെയ്ത് നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാനുള്ളത് ഗോൾഡ് 1850 വീണ്ടും ഉടനെ പൊട്ടിച്ചേക്കും. കാരണം യുദ്ധം നടക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് ബോണ്ട് ഈൽഡ് ഇനിയും എന്താ മുകളിലേക്ക്, ഇനിയും എന്താ പറയുക ഒരു റൂം ടു ഹൈ എന്നുള്ള ഒരു ചിന്താഗതികളുണ്ട്. ഇനിയും ബോണ്ട് ഈൽഡിന് ഒരു 5%, 4.something ഉള്ളത് ഒരു 5%ലേക്ക് ബോണ്ട് ഈൽഡ് ഇനിയും വർദ്ധിപ്പിക്കും. നവംബറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ഗോൾഡ് 1830 മുകളിലേക്ക് പോയി എന്ന് കരുതി 1800 എന്ന് പറയുന്ന സപ്പോർട്ട് ലെവലുകളൊന്നും ഇനി ടച്ച് ചെയ്യില്ല എന്നുള്ളതിന് യാതൊരു അർത്ഥവും ഇല്ല. അങ്ങനെ ചിന്തിക്കുന്നതിന് അടിസ്ഥാനവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാഴ്ച. അപ്പോൾ ഗോൾഡ് ഉടനെ 1850 കടക്കും. പക്ഷെ പിന്നെയും ഗോൾഡിന് 1800 എന്താ വീണ്ടും തൊടാൻ ഗോൾഡ് വരികയും ചെയ്യും. അതായത് ഇപ്പോൾ ഉള്ള ഈ പ്രൈസ് ലെവലിലേക്ക് ഗോൾഡ് വീണ്ടും എത്തും എന്ന് സാരം മനസ്സിലായില്ലേ? മുകളിലേക്ക് പൊന്തിയാലും പൊന്താനുള്ള സാധ്യതകൾ വരാനുള്ള ഒരു കാരണം കൂടി എന്താ വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് വീക്കിലൊക്കെ ഒരുപാട് ഡേറ്റകൾ, പ്രത്യേകിച്ച് US PPI US CPI US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരാനുണ്ട്. US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഗോൾഡിന് ഉണ്ടാവും ഒരു അളക്കം. അത് എപ്പോഴും ആ ഡേറ്റയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും അപ്പ് ആൻഡ് ഡൗണുകൾ. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഇന്നലെ ഇപ്പോൾ ജോബ് റിപ്പോർട്ട് ഇങ്ങനെ വന്നത് പോലും, ഏതൊരു റിപ്പോർട്ടാണെങ്കിലും ഈ ഒരു മാന്ദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെ ലോ എക്കണോമിക് ഗ്രോത്ത് ഉള്ള സമയത്ത് എപ്പോഴും മാർക്കറ്റിന് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ആ ഇന്റർ ഡേയോ അല്ലെങ്കിൽ വീക്കോ അല്ലെങ്കിൽ മന്ത്ലി ചേഞ്ചസുകളോ നിങ്ങൾ നോക്കേണ്ട, എല്ലാം ഗോൾഡിന് അനുകൂലമായിട്ടേ വരുള്ളൂ. കാരണം ലോ എക്കണോമിക് ഗ്രോത്ത്, ലോ എക്കണോമിക് ഗ്രോത്ത് എന്തായാലും മാർക്കറ്റിന് എപ്പോഴും എന്തായിരിക്കും അതിനെ പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് എടുക്കേ ചെയ്യുള്ളൂ. അതാണ് അതിന്റെ കാര്യം. എത്ര ഇന്നലെ ഇപ്പോൾ ഇത് വന്നപ്പോൾ ബോണ്ട് ഈൽഡും ഡോളർ ഇൻഡെക്സും ഒക്കെ നില മെച്ചപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഈ
ഇത് വന്നപ്പോ ജോബ് റിപ്പോർട്ട്. പക്ഷെ എന്താ അതിനൊന്നും ആയുസ് ഉണ്ടായിട്ടുണ്ടായില്ല. അത് മാത്രമല്ല, ഈ ബോണ്ട് റൈസിംഗ് ബോണ്ട് യീൽഡ് ഫോർ അവർ ഗോൾഡിനെ ഡൗൺ ആക്കി വെക്കും എന്ന് കരുതുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ 16-17 വർഷത്തെ ഏറ്റവും വലിയ ബോണ്ട് യീൽഡ് ആണ് ഇപ്പോൾ ഉള്ളത്. 10 മാസത്തെ ഏറ്റവും വലിയ ഡോളർ ഇൻഡെക്സ് ആണ് ഉള്ളത്. പക്ഷെ 17 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഗോൾഡ് പ്രൈസിലല്ലോ ഉള്ളത്. അപ്പോ ഒരിക്കലും ഗോൾഡ് പ്രൈസ് ഈസ് ആൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് യീൽഡ് എന്ന് ഫോർ ദ ലോങ് ടൈം ഒരിക്കലും പറയാൻ പറ്റില്ല. ഷോർട്ട് ടൈമിലുള്ള ഡേ ബൈ ഡേയിലുള്ള ഈ എന്താ ഡൗണുകളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ ടെക്നിക്കൽ ലെവലിൽ ഉണ്ടാവുന്നില്ല. ലോങ് ടൈം ട്രെൻഡ് ആൾവേസ് പോസിറ്റീവ് ഫോർ ഗോൾഡ്, എസ്പെഷ്യലി ഇറ്റ് മേ ക്രോസ് 50, 60, 70, 80 or 1 lakh ഒക്കെ കടന്നു പോകും. അതൊന്നും ആ വലിയ നെട്ടിക്കാൻ നെട്ടേണ്ട കാര്യമൊന്നുമില്ല. അതിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളായിരിക്കും ഓരോ ക്വാർട്ടറുകളിലും വരിക. ഓരോ ക്വാർട്ടറുകളിലും പ്രിസിഷനും മറ്റുള്ളതും വരാനുണ്ട്. 2023, 2024 അങ്ങനെ ഓരോ സ്റ്റേജുകൾ ഗോൾഡ് മുകളിലേക്ക് പോകും. അപ്പൊ അതിന്റെ അലയലുകളും ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ ഇടയ്ക്ക് ചെറിയ കറക്റ്റീവ് പുൾ ബാക്ക് ഉണ്ടാവും. ആ കറക്റ്റീവ് പുൾ ബാക്കിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു എന്താ ബുളിഷ് മൂവ്മെന്റിന്റെ മുമ്പ് ഉണ്ടാകുന്ന ഒരു സ്റ്റെബിലൈസിംഗ് സോണിലാണ് ഗോൾഡ് പ്രൈസ്. അപ്പൊ അവിടെയാണ് ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യം. അത് മാത്രമല്ല, ഉയർത്തുന്ന സാധനത്തിന് ഡിമാൻഡ് കൂടുന്ന സാധനം അങ്ങനെ തന്നെ അങ്ങ് കുറക്കൊന്നുമില്ല. അതാണ് അതിന്റെ കാര്യം. നമ്മൾ പറഞ്ഞ 42,000 എന്ന് പറഞ്ഞല്ലോ, ആ 42,000 അവിടെ തന്നെയാണ് റിപ്പൾഷൻ ഗോൾഡ് പ്രൈസ് കാണിച്ചിട്ടുള്ളത്. 41,500 എന്ന് പറയുന്ന സാധനത്തിന്റെ താഴത്തേക്ക് പോകാനുള്ള സാധ്യതകൾ അടഞ്ഞു തുടങ്ങി കൊണ്ടേ ഇരിക്കുകയാണെന്നും കൂടി ഇന്ത്യയിൽ പറഞ്ഞു. അപ്പോൾ 42,000 അവിടെ തന്നെയാണ് ഗോൾഡ് വീണ്ടും അതിന്റെ പെടപ്പ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. 42,000 തന്നെയാണ് 80-120 രൂപ കൂടിയേക്കാന്ന് ഇതുള്ളത്. അപ്പൊ ഗോൾഡ് പ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാങ്ങാനുള്ളവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ ഇനിയും അവസരം കിട്ടിയേക്കും. ഒന്ന്, രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വാങ്ങാൻ ചാടി ഇല്ലാത്ത പൈസ കൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് വാങ്ങേണ്ട സാഹചര്യമില്ല. പക്ഷെ ഗോൾഡ് നെക്സ്റ്റ് വീക്കിൽ ഈ US കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയും US പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് മിച്ചിഗൻ റിപ്പോർട്ട്സും അതേപോലെ FOMC മീറ്റിംഗ്സും ഒക്കെ വരാനുള്ള ദിവസങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ USPPI അതേപോലെ മിനിറ്റ്സ് ഫ്രം സെപ്റ്റംബർ FOMC മീറ്റിംഗും വരാനുണ്ട്. ആദ്യം പിന്നെ തേഴ്സ്ഡേ US കൺസ്യൂമർ പ്രൈസ് ഡേറ്റയും വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസുകളും വരാനുണ്ട്. ജോബ്ലെസ് ക്ലെയിംസുകളൊക്കെ എന്തായാലും ജോബ്ലെസ് ക്ലെയിംസുകളൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ജോബില്ലാതെ ജോബ് നഷ്ടപ്പെട്ടു കൊണ്ടൊക്കെ ഇവിടെ തന്നെ ഞാനിപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അയാളോട് പറയാം, നല്ല തിരക്കുള്ള ടെക്സ്റ്റൈൽസ്, അപ്പോൾ പുതിയ പുതിയ ടെക്സ്റ്റൈൽസും മറ്റുള്ളതും വരുന്നു, അവർക്കും റോളിങ് നടക്കുന്നു. ആ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ അവരോട് പറഞ്ഞേക്കുകയാണ്, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്നല്ല, പകുതി ദിവസം വന്നാൽ മതി, കസ്റ്റമേഴ്സ് കുറവാണ്. അതായത് ഞാൻ ഒരു ജസ്റ്റ് ഉദാഹരണം പറഞ്ഞോളൂ. ആളുകളടുത്ത് എന്തില്ല, സാധനമില്ല. കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് വലിയ വർധനവാണ്, ഇൻകം വരുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇൻകം വരുന്നില്ല എന്നുള്ളൊരു വലിയൊരു ഇഷ്യൂ ആണ് ആളുകളെ സംബന്ധിച്ചിട്ടുണ്ടാകുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്താ എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് ലിവിങ് വളരെയധികം വർദ്ധിക്കുക. ഹയർ എന്താ പറയുക, ഗ്യാസ് പ്രൈസ്, ഹയർ ഫുഡ് എനർജി പ്രൈസ്, ഹയർ എനർജി പ്രൈസും ഹയർ എനർജി തന്നെ ഗ്യാസ് ആയാലും പെട്രോൾ ആയാലും ഈ ഗ്യാസ് പ്രൈസ് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിന് 1000 അല്ലെങ്കിൽ മറ്റുള്ള എണ്ണക്ക് 106 or 107 കൊടുക്കണതല്ല. എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് വർദ്ധിക്കും. മൊത്തം എന്തായിരിക്കും, ഇൻകം അല്ലെങ്കിൽ വേജ് കൂട്ടാതെ ഒരിക്കലും എന്തുണ്ടാവില്ല, ഇല്ല. വേജ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് വർദ്ധിക്കണം, ഡിമാൻഡ് അറിയുന്ന സാധനം ഇല്ല. അതാണ് അതിൻ്റെ കാര്യം. ഓൾറെഡി അൺഎംപ്ലോയ്മെന്റ് ജോബ്ലെസ് ക്ലെയിംസ് കൂടുതലാണ്. ജോബ് അഡീഷൻ എങ്ങനെ ജോബ് ഇങ്ങനെ ആഡ് ചെയ്യുന്നു ആരുടെ ഈ ആഡ് ചെയ്ത്, ജോബ് ഇല്ലാത്തവരാണ് ആഡ് ചെയ്യുന്നത്. ജോബ്ലെസ് ക്ലെയിംസിൽ കള്ളത്തരങ്ങൾ നടത്തിയാലും ജോബ് ആഡ് ചെയ്യുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ എന്താ ഇൻവെസ്റ്റ് ചെയ്യുക, 170,000 പകരം 336,000 ജോബ് ആഡ് ചെയ്തു എന്നുള്ള കണക്ക് അവിടെ കിട്ടുമ്പോൾ ജോബ് നഷ്ടപ്പെട്ട ആളുകളെ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ടായിരിക്കണല്ലോ. അത് വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണ് നമ്മൾ വേണ്ടത്. മാർക്കറ്റ് ബേസ് സംസാരിക്കും, അല്ലാതെ ഇങ്ങനെ ജോബ് ഇങ്ങനെ ആഡ് ചെയ്താണ് ജോബ് കണ്ട് എക്കണോമി പുരോഗമിച്ചു കൊണ്ടിരിക്കുക എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പറ്റി പോകും. അപ്പോൾ അതാണ് എന്തായാലും പറയാനുള്ളത്. അപ്പം ഫ്രൈഡേ പിന്നെ പ്രീലിമിനറി യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗൻ കൺസ്യൂമർ സെന്റിമെന്റ് ഡാറ്റയും കൂടി വരാനുണ്ട്. അപ്പോൾ ഡാറ്റകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസൃതമായി ഗോൾഡ് പ്രൈസിന് വീണ്ടും ഉയർച്ചകളിലേക്ക് ഗോൾഡ് വീണ്ടും പോയേക്കും. എന്തായാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി വരും. ഓരോ സമയത്തും ഓരോ ഇൻസിഡൻറ്റ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും മുട്ടിന് സംസാരിച്ചു മറ്റുള്ള പ്രശ്നങ്ങൾ വേറെ വരുന്നുണ്ട്. അങ്ങനത്തെ അതൊക്കെ അപ്ഡേറ്റുകൾ നിരന്തരം നടത്തേണ്ടി വരും. ഇനി കേരളത്തിലെ സ്വർണ്ണവില കുറച്ച് കഴിഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട് വരും. അതിൻ്റെ റിയൽ ഒന്നെങ്കിൽ കമൻറ്റിൽ ഇടുകയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പറയുകയോ ചെയ്തേക്കും. എന്തായാലും ഇപ്പോൾ 42,000 ഇന്ന് എന്തായാലും കുറയാൻ സാധ്യതയില്ല. ഓക്കെ, താങ്ക് യു.